സ്വർണ്ണക്കടത്തിൽ തന്റെ പേര് പരാമർശിച്ചത് രാഷ്ട്രീയ ഗൂഢാലോചന, റമീസിനെയോ മറ്റു പ്രതികളെയോ അറിയില്ല. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലേക്ക് തന്റെ പേര് പരാമർശിക്കപ്പെട്ടത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമെന്ന് കാരാട്ടുറസാഖ് എംഎൽഎ. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി ബന്ധമില്ലെന്നും റമീസിനെയോ മറ്റു പ്രതികളെയോ അറിയില്ലെന്നും കാരാട്ടുറസാഖ് പ്രതികരിച്ചു. അന്വേഷണ ഏജൻസികൾ തന്നെ ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ല. പ്രത്യേക അജണ്ട വെച്ചുള്ള അന്വേഷണം പാടില്ല. കാരാട്ട് എന്ന പേര് കാരണം പലതിലേക്കും വലിച്ചിഴയ്ക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ലീഗ് എംഎൽഎക്കെതിരായ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും കാരാട്ട് റസാഖ് പറഞ്ഞു. തന്റെ പേര് പറഞ്ഞത് പ്രതികളല്ല, പ്രതിയുടെ ഭാര്യയാണ്. മൊഴി വിശ്വസനീയമല്ല. പുറത്തു നിൽക്കുന്നവരെ സ്വാധീനിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും എംഎൽഎ പ്രതികരിച്ചു. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ സന്ദീപ് നായരുടെ ഭാര്യ സൗമ്യ കസ്റ്റംസിന് നൽകിയ മൊഴിയിലാണ് കാരാട്ട് റസാഖിനെ കുറിച്ച് പരാമർശിച്ചത്. സന്ദീപ് തന്നോട് പറഞ്ഞതിൽ കെ ടി റമീസിന്റെയും അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നുവെന്നും ഇവർ ഒരു സംഘമായാണ് പ്രവർത്തിച്ചതെന്നും റമീസ് വഴിയായിരുന്നു ഇടപെടലെന്നുമാണ് സൗമ്യയുടെ മൊഴി. ഈ മൊഴി അടങ്ങിയ റിപ്പോർട്ട് കസ്റ്റംസ് കേന്ദ്രത്തിന് സമർപ്പിച്ചു. വാളയാറിൽ സിബിഐ വരണം. വാളയാർ സംഭവത്തിലെ അന്വേഷണം സിബിഐക്ക് വിടാൻ സർക്കാർ തയ്യാറാവണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ദൂതനെ വിട്ട് കേസ് അട്ടിമറിക്കാൻ ശ്രമം നടന്നു. കഴിഞ്ഞ ഒരു വർഷമായ കുടുംബത്തിന് നീതി ലഭിക്കാൻ സർക്കാർ എന്താണ് ചെയ്തതെന്നും സുരേന്ദ്രൻ ചോദിച്ചു. പെൺകുട്ടികളുടെ കുടുംബം എന്തിനാണ് സമരം ചെയ്യുന്നതെന്നാണ് മന്ത്രി എ കെ ബാലൻ ചോദിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. എന്തിനാണ് സമരമെന്ന് അറിയില്ലെങ്കിൽ അക്കാര്യം മാതാപിതാക്കളോടല്ല ചോദിക്കേണ്ടത്. മുഖ്യമന്ത്രി ദൂതനെ വിട്ട് എന്ത് കാര്യമാണ് പറഞ്ഞതെന്ന് അന്വേഷിക്കുകയാണ് ബാലൻ ചെയ്യേണ്ടത്. കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം. പാർട്ടിക്കാരാണ് പ്രതികൾ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ സോജൻ തന്നെയാണ് കേസ് അട്ടിമറിച്ചത്. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോഴും കോൾഡ് സ്റ്റോറേജിലാണ്. ഈ ഒരു അവസരത്തിൽ സിബിഐ അന്വേഷണത്തിലൂടെയല്ലാതെ സത്യം പുറത്തുവരില്ലെന്ന് ഉറപ്പാണെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കമ്മീഷൻ കരിഞ്ചന്ത വഴി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് പദ്ധതിയുടെ നിർമ്മാണ കരാർ ലഭിച്ചതിന് കമ്മീഷൻ നൽകാൻ ഡോളർ വാങ്ങിയത് കരിഞ്ചന്തയിൽ നിന്ന് യൂണിടെക് നിർമ്മാണ കമ്പനി ഉടമ സന്തോഷ് ഈപ്പന്റെ മൊഴി. $300,000 കൊച്ചിയിൽ നിന്നും $100,000 തിരുവനന്തപുരത്ത് നിന്നും വാങ്ങി. കരിഞ്ചന്തയിൽ നിന്ന് ഡോളർ വാങ്ങി നൽകിയത് ആക്സിസ് ബാങ്ക് ജീവനക്കാരായ ശേഷാദ്രി, ഇർഷാദ് എന്നിവരാണെന്നും സന്തോഷ് ഈപ്പൻ മൊഴി നൽകി. കോൺസുലേറ്റിലെ ഈജിപ്ഷ്യൻ പൌരൻ ഖാലിദ് അലി ഷൌക്രിക്ക് $400,000 നൽകി. $1,00,000 ഇന്ത്യൻ രൂപയായും ഖാലിദിന് നൽകി. $59,00,000 സന്ദീപ് നായർക്കും നൽകിയെന്നും സന്തോഷ് ഈപ്പൻ പറഞ്ഞു. എം ശിവശങ്കറുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയത് കമ്മീഷൻ പണം നൽകിയ ശേഷം മാത്രമാണെന്നും ശിവശങ്കറിനെ സെക്രട്ടേറിയറ്റിലെത്തി കണ്ടെന്നും സന്തോഷ് ഈപ്പൻ മൊഴി നൽകി. എംഒയു ഒപ്പിട്ടതിനു ശേഷം ശിവശങ്കറിനെ കണ്ടെന്നും തന്റെ ക്യാബിനിലേക്ക് ലൈഫ് മിഷൻ സിഇഒ യു വി ജോസിനെ ശിവശങ്കർ വിളിച്ചു വരുത്തി പരിചയപ്പെടുത്തിയെന്നും മൊഴിയിലുണ്ട്. എന്നാൽ കമ്മീഷൻ നൽകിയത് സംബന്ധിച്ച് സ്വപ്ന സുരേഷും സന്തോഷ് ഈപ്പനും നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. മെയ്യിലാണ് സന്തോഷ് ഈപ്പൻ തനിക്കും കൂട്ടാളികൾക്കുമുള്ള കമ്മീഷൻ തുക 1.08 കോടി രൂപയായും ഖാലിദിനുള്ള കമ്മീഷൻ തുക ഡോളറായും കൈമാറിയതെന്നാണ് സ്വപ്നയുടെ മൊഴി. ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ. ഇന്ന് വിജയദശമി. അറിവിന്റെ ആദ്യാക്ഷരമായ ഹരിശ്രീയെ കുറിച്ച് കുരുന്നുകൾ. കൊറോണ കാലത്ത് കർശന ജാഗ്രതയിലാണ് കുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം കുറിച്ചത്. ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് സംസ്ഥാനത്ത് വിദ്യാരംഭത്തിന് ക്ഷേത്രങ്ങളും സാംസ്കാരിക സ്ഥാപനങ്ങളും ഇത്തവണ ഒരുങ്ങിയത്. വിദ്യാരംഭത്തിന് ഏറെ പ്രസിദ്ധമായ കോട്ടയം ജില്ലയിലെ പനച്ചിക്കാടും കർശനമായ കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇത്തവണ വിദ്യാരംഭം നടന്നത്. കുരുന്നുകൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ടോക്കൺ വഴിയായിരുന്നു പ്രവേശനം. തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിൽ രാവിലെ 5:30 മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. തലസ്ഥാനത്ത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം, കരിക്കകം ചാമുണ്ടി ക്ഷേത്രം, ഐരാണിമുട്ടം തുഞ്ചൻ സ്മാരകം, ശംഖുമുഖം ദേവീക്ഷേത്രം എന്നിവിടങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. പ്രസിദ്ധമായ തൃശൂർ ജില്ലയിലെ തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിൽ ഇത്തവണ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നില്ല. ക്ഷേത്രങ്ങളിൽ ദർശനത്തിനും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പ്രശാന്ത് ഭൂഷണെതിരെ പരാതി. സുപ്രീംകോടതി അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണിനെതിരെ കോടതിയലക്ഷ്യ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പരാതി. ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെക്കെതിരായ പുതിയ ട്വീറ്റിന്റെ പശ്ചാത്തലത്തിലാണ് പരാതി ഉയർന്നിരിക്കുന്നത്. കോടതിയലക്ഷ്യ നടപടിക്ക് അനുമതി തേടി അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലിന് അഭിഭാഷകനാണ് കത്ത് നൽകിയിരിക്കുന്നത്. മധ്യപ്രദേശിലെ എംഎൽഎമാരുടെ അയോഗ്യതക്കേസ് പരിഗണനയിലിരിക്കെ സംസ്ഥാന സർക്കാരിന്റെ ഹെലികോപ്റ്ററിൽ ചീഫ് ജസ്റ്റിസ് കൻഹ ദേശീയ പാർക്ക് സന്ദർശിച്ചെന്നും ഇതിനുശേഷം സ്വന്തം നാടായ നാഗ്പൂരിലേക്ക് ഹെലികോപ്റ്ററിൽ പോയെന്നുമായിരുന്നു പ്രശാന്ത് ഭൂഷന്റെ ട്വീറ്റ്. നേരത്തെ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെയും സുപ്രീംകോടതിയും വിമർശിച്ച കേസിൽ ഓഗസ്റ്റിൽ പ്രശാന്ത് ഭൂഷണ് കോടതി 1 രൂപ പിഴ വിധിച്ചിരുന്നു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകൾ കാണാം 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.